ഇന്ന് ഏതായാലും ലീല പുറത്തു പോകുന്നില്ലല്ലോ. ഞാൻ നാളെ ആ മലയ്ക്ക് മാലയിടാൻ പോവാണ്. മനസ്സിലാവുന്നുണ്ട് ചേച്ചി. മേലിൽ ഈ പൂതി പറയരുത്. എന്റെ പൊന്ന് ചേച്ചിയുടെ പാദങ്ങളാണ് ഇല്ല. പോയിക്കോ. പിന്നെ വായിക്കാം. എത്രയുണ്ട് കയ്യിൽ? എടി എടി, ഞാൻ നിന്റെ കെട്ടിയോനാ. ആരായാലും ശരീരത്തിൽ തൊടുന്നതിന് മുമ്പ് കാശ് വാങ്ങിക്കണം. ഇതാ നിങ്ങളുടെ ചേച്ചിയുടെ കൽപ്പന, ഇല്ലെങ്കിൽ ഇറങ്ങി പോണം. എടി, ഞാൻ നിന്റെ ആരുമല്ല. പല ആണുങ്ങളുടെ അടുത്ത് പോകുന്ന എനിക്ക് നിങ്ങളെ പോലെ നാണം കെട്ടൊരുത്തിന് ആവശ്യമില്ല. ഞാൻ ചെയ്യുന്ന തൊഴിലും പങ്കാളിയും തല്ലാളിയും വേറെ ഉണ്ടല്ലോ. പിന്നെ നിങ്ങൾക്ക് എന്തിവിടെ കാര്യം? ഒന്നുമില്ലേ ചേച്ചി, അപ്പുറത്തൊന്നും കേക്കട്ടെ നാട് മുഴുവൻ. മറ്റുള്ളവർ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശ് കൊണ്ട് തടിയനങ്ങാതെ ജീവിക്കുന്ന പോരാ? കേറുമെന്ന് അധികാരം പറയുന്നു. മര്യാദക്ക് ഇറങ്ങി പോകുന്നതാണ് നല്ലത്, ഇല്ലെങ്കിൽ ലീലയുടെ സ്വഭാവം മാറും. പോകാൻ, ഇറങ്ങി പോകാൻ. എന്താണ്ടാ ഓളായിട്ട് കുന്ത? എന്റെ ബാല, ഈ കാര്യത്തിൽ എനിക്ക് എങ്ങനെ സഹായിക്കാൻ കഴിയും? അവളെ പിടിച്ച് നിന്റെ മുമ്പ് നിർത്തിയിട്ട്. ലീലയോടല്ല ബാബു, ഇവിടെ വന്നുകൂടിയ ഡോക്ടറല്ലേ, അവളോടാ ചോദിക്കേണ്ടത്. മുമ്പ് അവിടെ പരിശോധനയ്ക്ക് ചെന്ന ദിവസം ചോദിച്ചത്രേ ലീല പറഞ്ഞതാ. എന്തിനാ ഈ ജോലിക്ക് പോണേ? ഇന്നലെയും ലീല ഇവിടെ പോയിരുന്നു, അതിന് ശേഷമായി മാറ്റം. ആ നാറി ഡോക്ടർ പറഞ്ഞ് തിരിച്ചതാവും ഓളെ, എനിക്ക് ഉറപ്പാ. ആണോ? എങ്കിൽ ആ ഡോക്ടർ നാറിയല്ല, വിവരമുള്ളവള. എടാ, കെട്ടിയ പെണ്ണെ കണ്ടവർക്ക് വിട്ടുകൊടുക്കുന്ന ഉളുപ്പും മാനവളും ഒക്കെ ചേർന്നാണോളാ? ബാബുവിന്റെ നാടെവിടെയാ? പൊന്നാനിയിലെ ഒരു മുസ്ലിം പള്ളി വക അനാഥാലയത്തിലാ ഞാൻ വളർന്നത്. ചെറുപ്പം വിട്ടപ്പോ എത്തിങ്ങാൻ എന്ന് പോന്നു, പിന്നെ പലയിടത്തും ചുറ്റി. ഇവിടെ ടാക്സി സ്റ്റാൻഡിൽ വെച്ചിട്ടാ കേശുവേട്ടനെ പരിചയപ്പെടുന്നത്. ടാക്സിയിൽ കിളിയായിട്ട് അങ്ങനെ കൂടി. അത് മടുത്തപ്പോ സെയ്തുവിന്റെ വാപ്പാന്റെ കൂടെ മരപ്പണിക്ക് ചേർന്നു. മൂപ്പം അയ്യത്തായ പിന്നെയാ ഇങ്ങനെ വഴക്കും കൂട്ടുവേട്ടൻ. ഡോക്ടറെ കുറിച്ച് പലതും ഞാൻ കേട്ടിരുന്നു, അതുകൊണ്ടാ അന്ന് ഇവിടെ നിന്ന് വഴക്കുണ്ടാക്കിയത്. പിന്നീട് എനിക്ക് മനസ്സിലായി ഞാൻ ചെയ്തത് തെറ്റാണെന്ന്. ആമീൻ പറഞ്ഞു. ഇന്നുവരെ ഞാൻ ആരോടും തെറ്റേറ്റു പറഞ്ഞിട്ടില്ല. ഞാൻ എന്നാലും രണ്ടു തവണ ഇവിടെ വന്നു, പറ്റിയില്ല. എന്നാല് അതിപ്പോ പറയുന്നു. എങ്കിൽ എനിക്കും പറ്റിയിട്ടുണ്ട് തെറ്റ്. ഒരിക്കൽ നിങ്ങളുടെ സഹായം വേണ്ടെന്ന് പറഞ്ഞവളാണ് ഞാൻ. പക്ഷേ ആ മനുഷ്യൻ വന്ന് ആക്രമിച്ചപ്പോ ഈ ദേശക്കാരെല്ലാം നോക്കി നിന്നതേയുള്ളൂ. നിങ്ങളില്ലായിരുന്നെങ്കിൽ. പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. ഇടയ്ക്കൊക്കെ പുറത്തിറക്കി നടത്തുന്ന ഡോക്ടർ തന്നെയല്ലേ പറഞ്ഞത്? ഓക്കിപ്പോ എങ്ങനെയുണ്ട്? മിണ്ടാനും പറയാനും തുടങ്ങിയിരുന്നു. രാഘവൻ ദുബായിൽ നിന്ന് വന്നു എന്ന് അറിഞ്ഞ മുതൽ തുടങ്ങി ചെറിയൊരു മാറ്റം. സൈനു അർത്ഥം മുറിച്ച് പറയുന്നു ഓന്റെ കൂടെ പോകൂലെന്ന്. അബൂട്ടിക്ക് എന്താ ദോഷം? വേറെ ഏത് സുൽത്താനെയാ അവള് കാത്തിരിക്കുന്നത്? ഉമ്മയും ഞമ്മളും ആകുന്നു പറഞ്ഞു നോക്കി, ഇനി ഞമ്മക്ക് കലി കയറും. പിന്നെ എന്താ ചെയ്യാന്ന് ഞമ്മക്ക് തന്നെ നിശ്ചയില്ല. ബാബുക്ക ഓളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. സൈനു, നീ എന്താ ഈ കല്യാണം വേണ്ടെന്ന് പറഞ്ഞത്? എനിക്കിഷ്ടല്ല. അങ്ങനെ പറയരുത്. ഹുസൈൻ മുതലാളി നാട്ടിലെ പ്രമാണിയാ. നീ സമ്മതിച്ചില്ലെങ്കിൽ ഇത് ഉറപ്പിച്ചവർക്ക് മുഴുവൻ കുറവാകും. ബാബുക്ക, നിങ്ങളും അത് തന്നെ പറയണത്. നിന്റെ ഗുണത്തിന് വേണ്ടിയല്ലേ സൈനു. അബൂട്ടിക്ക് എന്താ ഒരു കുറവ്? ഓനെ കാണാൻ കൊള്ളൂലേ, നിന്നെ പൊന്നു പോലെ നോക്കിക്കോളും. പറയും, നിനക്ക് സമ്മതമല്ലേ? ഇങ്ങനെ ഇഷ്ടം അതാണെങ്കിൽ പോള് സമ്മതിച്ചപ്പോ ഞമ്മക്ക് കൂടുതൽ ആധികരിക്കുന്നു മോനെ. ഈ കല്യാണം കൊണ്ടുവന്നതേ ഹുസൈൻ മുതലാളിയാ. ഇനി അതിന് ചെലവിന്റെ പൈസ കൂടി മൂപ്പരോട് എങ്ങനെ ചോദിക്കുക? ആ വഴിയുണ്ടാക്കാം.